കൊല്ലം തടിക്കാട്ടിൽ കാണാതായ കുഞ്ഞിനെ കണ്ടെത്തി. കൊടിഞ്ഞിമൂല പുത്തൻവീട്ടിൽ അൻസാരി ഫാത്തിമ ദമ്പതികളുടെ മകൻ മുഹമ്മദ് അഫ്രാനെ 3.5 കിലോമീറ്റർ അകലെ റബ്ബർ തോട്ടത്തിലാണ് കണ്ടെത്തിയത്. കുഞ്ഞ് കാണാതായതിലെ ദുരൂഹത അന്വേഷിക്കണമെന്ന് അമ്മ ഫാത്തിമ ആവശ്യപ്പെട്ടു. ഇന്നലെ വൈകിട്ട് 6:20 മുതൽ പോലീസും ഫയർഫോഴ്സും ബന്ധുക്കളും നാട്ടുകാരും നടത്തിയ തെരച്ചിലിനൊടുവിലാണ് മുഹമ്മദ് അഫ്രാന്റെ വീട്ടിൽ നിന്ന് 3.5 കിലോമീറ്ററോളം മാറി റബ്ബർ തോട്ടത്തിൽ നിന്ന് കുഞ്ഞിനെ ലഭിക്കുന്നത്. ടാപ്പിംഗ് തൊഴിലാളിയായ സുനിൽ കാണുമ്പോൾ കുഞ്ഞ് നിൽക്കുകയായിരുന്നു. സമീപത്തുണ്ടായിരുന്നവർ കുഞ്ഞിനെ പോലീസിന് കൈമാറി. കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനാണെന്ന് പൊന്നൂർ താലൂക്ക് ആശുപത്രി ഡോക്ടർ സഹീർ ഷാ വ്യക്തമാക്കി. കുഞ്ഞിനെ കിട്ടിയതിൽ കേരള പോലീസിനോടും നാട്ടുകാരോടും അമ്മ ഫാത്തിമ നന്ദി പറഞ്ഞു. കുട്ടിയെ ഇന്നലെ വൈകിട്ട് 6:20 മുതൽ തരികയായിരുന്നു. പിന്നെ എങ്ങനെയാണ് ഇത്രയും അകലെ കുട്ടി സ്വയം പോയി എന്നത് വിശ്വസിക്കാനാകുന്നില്ലെന്ന് ഉമ്മ ഫാത്തിമ പറഞ്ഞു. അവനെ എടുത്തുകൊണ്ട് വന്നപ്പോൾ ഡ്രസ്സൊന്നുമില്ല, പക്ഷേ ഇവൻ്റെ ഇന്നലെ രാത്രി ഫുള്ള് മഴയായിരുന്നു, അവൻ്റെ ഡ്രസ്സ് അധികം നനഞ്ഞില്ല. അതുപോലെ തന്നെ ഇന്നലെ 4-5 മണിക്ക് മുമ്പ് ഫുഡ് കഴിച്ചാണ്. ഇവനെ കണ്ടാൽ 5 മണിക്ക് ശേഷം ഫുഡ് കഴിച്ചിട്ടുണ്ടെന്നേ പറയൂ, കഴിച്ചിട്ടില്ല എന്ന് കണ്ടാ പറയുന്നു. അതേസമയം തട്ടുതട്ടായി ഭൂപ്രകൃതിയുള്ള റബ്ബർ തോട്ടത്തിൽ കുഞ്ഞ് സ്വയം എത്തിയതാണോ എന്ന് അന്വേഷിക്കണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെട്ടു. ഒരു ദിവസം മഴയൊക്കെ തട്ടി കൊച്ചു ഇച്ചിരി കൂടെ പേടിച്ചല്ലേ, കൊച്ചു പേടിച്ചിട്ടില്ല. കുട്ടിയുടെ അമ്മയും നാട്ടുകാരും കുട്ടിയെ കാണാതായതിലെ ദുരൂഹതയെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ അഞ്ചൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തും. കൈരളി ന്യൂസ്, കൊല്ലം.